ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൺ ഹബ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും ചെയ്തേനെ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് സോക്ക് ചെയ്യുന്നതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. നമ്മളതിന് വേണ്ടിയിട്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഫസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി 1 cup മൈദപ്പൊടിയും പിന്നെ 1 teaspoon കൊക്കോ പൗഡറും അതിന് വേണ്ടി ബേക്കിംഗ് പൗഡറും 1 teaspoon 1/2 teaspoon ബേക്കിംഗ് സോഡ പിന്നെ 1 നുള്ളുപ്പും ചേർത്ത് നമ്മൾ അത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് നമുക്ക് വിറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് സീവ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വെറ്റ് ഇൻഗ്രീഡിയൻസ് 3 muttayum അതിലേക്ക് 1 teaspoon വാനില എസൻസും 1 teaspoon മിൽക്ക് എസൻസും ചേർത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് പൊടിച്ച പഞ്ചസാരയല്ല, ഫൈനായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ടില്ല, ചെറിയ ചെറിയ തരികളോടുകൂടി തന്നെയുള്ള 1 cup അത് നിറയേയില്ല, അത്രയും മതിയാവും. അത്രയും പഞ്ചസാര 1/4 cup കുറച്ചും കൂടി കൂടുതലുണ്ട്, നിറച്ച് എടുത്തിട്ടില്ല. അത് കുറച്ച് തരിയായിട്ട് തന്നെ പൊടിച്ചതുകൊണ്ടാണ്, നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫൈനായിട്ട് പൊടിക്കാതിരുന്നത്. പിന്നെ നമ്മളത് നന്നായിട്ട് ബീറ്റായതിന് ശേഷം നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത്. നല്ലൊരു ക്രീമി ടെക്സ്ചർ കളറൊക്കെ മാറി ഓഫ് വൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 tablespoonsനമ്മൾ നിറയെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തിയിളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ എഗ് ബാറ്റർ. ഇനി അടുത്തത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടിയൊക്കെ നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. അതൊരു 3 times തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് ചെയ്തെടുക്കണം, സീവ് ചെയ്തെടുക്കണം. 3 times സീവ് ചെയ്യുമ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ സ്പോഞ്ച് നമ്മളുടെ. നമ്മൾ വന്നിട്ട് ആ എഗ് ബാറ്ററിലേക്ക് നമ്മളുടെ കളർ, റെഡ് കളർ, ഞാനിവിടെ ലിക്വിഡ് കളറല്ല ചേർത്തിരിക്കുന്നത്, ജെൽ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ വരും. ലിക്വിഡ് കളറാണെങ്കിൽ നമ്മൾ ഒരുപാട് ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പിന്നെ ഒരു കണക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ സ്ഥലത്തും ഓരോ കളറാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് എന്തുമാത്രം ഇട്ടാലാണ് നമുക്കത് നോക്കി നോക്കി വേണം ഇടാനായിട്ട്, കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് വേണം ഇടാൻ. ഞാനിവിടെ 1/4 teaspoonsഞാൻ കളർ ചേർത്തിട്ടുണ്ട് മൊത്തം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി നല്ലൊരു കളർ ആവുന്നത് വരെ നമ്മൾ കുറേശ്ശെ നമ്മൾ കളർ ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ചേർക്കാൻ നിൽക്കരുത്, നമ്മളിതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ കുത്തി ഇളക്കേണ്ടി വരും ബാറ്റർ, അപ്പോൾ താന്നു പോവും പൊങ്ങി വന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങി നമ്മൾ കളറിട്ട് തുടങ്ങണം. എന്നിട്ട് കുറേശ്ശെ നമ്മൾ ഇട്ട് നോക്കി അതിൻ്റെ നല്ല കളർ വരുമ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ കളറിൽ കൊടുക്കണം. വീട്ടിലാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ ചേർക്കണം എന്നില്ല. നല്ല കളറായി വരുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കി വേണം ഇടാനായിട്ട്. എന്നിട്ട് അതിലേക്ക് 1/4 cup പകുതിയോളം പാല് ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം എഗ് ബാറ്റർ ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പാല് ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മളുടെ ആ ബാറ്റർ ഇരിക്കുന്നത്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ ഈ ഒരു കളർ കിട്ടണം നമുക്ക്. അതുവരെ എങ്കിലും ആ ഒരു സ്പോഞ്ചിന് ഈ ഒരു കളർ കിട്ടുമ്പോഴാണ് നമ്മൾ ലെയർ ചെയ്യുമ്പോഴും അത് കട്ട് ചെയ്യുമ്പോഴും അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ 1/4 teaspoon എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1/2 tablespoonsവിനാഗിരി ചേർത്തിട്ട് അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് നേരം പുറത്ത് വയ്ക്കരുത്, അപ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ ബാറ്റർ എല്ലാ ഭാഗവും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കണം. പിന്നെ അത് പുറത്ത് വയ്ക്കരുത്,
പിന്നെ അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ പൊങ്ങി വരില്ല. അതിൻ്റെ ബാറ്ററി തന്നെ ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ നമ്മൾ സീവ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഇടുന്നില്ല, നമ്മൾ ലാസ്റ്റാണ് അതിൽ ചേർക്കുന്നത് വിനാഗിരി. അങ്ങനെ അല്ലെങ്കിൽ വേറെ രീതി എന്ന് പറഞ്ഞാൽ ബട്ടർ മിൽക്ക് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ബട്ടർ മിൽക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് കൂടുതൽ നല്ല കളറും കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നമ്മളുടെ സ്പോഞ്ച് നല്ല സക്സസ് ആയിട്ട് കിട്ടും. 25 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മളുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത 1/2 kg വെയിറ്റ് വരുന്ന കേക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് മൈദയും, നേരത്തെ നമ്മൾ 1 teaspoon ആണെങ്കിൽ 1/2 teaspoon കൊക്കോ പൗഡർ, അത് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ബേക്കിംഗ് പൗഡറും 1 നുള്ളുപ്പും ചേർത്ത് നമുക്കത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്, 2 മുട്ട, 1/2 teaspoon വാനില എസൻസ്, 1/2 teaspoon മിൽക്ക് എസൻസ്, പിന്നെ 1/2 കപ്പ് നമ്മളുടെ പൊടിച്ച പഞ്ചസാര, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് നമുക്കെടുക്കാം. നമ്മളിതിപ്പോൾ ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ സ്പോഞ്ച് നമുക്ക് കിട്ടുന്നത്. അതൊരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിതൊരു മോൾഡ് മാത്രമേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ചെയ്തത്. അതൊരു 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 9 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് 1 kg, 1/2 kg ആയിട്ട് നമ്മൾ അത് ചെയ്തെടുക്കുന്നത് സെപ്പറേറ്റായിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് കളർ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് നോക്കണം എഗ് ബാറ്ററിലേക്ക്. ഫസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ ചേർക്കരുത്. അപ്പോൾ ഒരുപാട് നമ്മൾ കുത്തിയിളക്കേണ്ടി വരും. എന്നിട്ട് നമ്മളിതുപോലെ തന്നെ മിക്സ് ചെയ്ത് വേണം, വളരെ സ്ലോവിൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നോക്കി കളറ് നല്ല ഡാർക്ക് കളർ വരുമ്പോഴേക്കും എപ്പോഴും നമ്മൾ എടുക്കുന്ന കളറ് ജൽ കളർ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കളർ ചേർക്കേണ്ടി വരില്ല. ഇപ്പോൾ ഞാനിവിടെ 1/4 teaspoonാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ലിക്വിഡാണെങ്കിൽ 1 teaspoonൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഒരുപാട് കളർ ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബാറ്ററും കുറച്ചൊക്കെ ലൂസായി പോവുകയും ചെയ്യും. അപ്പോൾ അത് കുത്തിയിളക്കി നമ്മൾ കളർ നോക്കി വരുമ്പോൾ, എന്നിട്ട് ഇതുപോലെ തന്നെ പാല് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ഞാനിവിടെ 1/2 cup എടുത്തിട്ടില്ല, 1/2 cup ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പാല്. അണ്ടേ ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നല്ല റെഡ് കളറാണ്. ഈ ഒരു കളർ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡ 1/2 teaspoonൻ്റെ 1/2, പിന്നെ 1 teaspoonൻ്റെ 1/4 ഭാഗം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ വിനാഗിരി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് പതഞ്ഞു വരും വിനാഗിരിയിലേക്ക് ചേർക്കുമ്പോൾ. നമുക്ക് കാണുമ്പോൾ അത് അറിയാൻ പറ്റും, കണ്ടോ നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ആ ഒരു ഫംഗ്ഷൻ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കണം. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടും നല്ല കളറും കിട്ടുള്ളൂ ആ ഒരു സ്പോഞ്ചിന്. നല്ല കളറായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഞാനങ്ങനെ ഒരുപാട് കളർ അങ്ങോട്ട് ചേർത്തിട്ടുമില്ല, പക്ഷേ ലിക്വിഡ് കളറായതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ ആ മോൾഡിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. കാരണം ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാറ്ററി മിക്സ് ചെയ്യാനായിട്ട്. പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കണം, പിന്നെ മോൾഡൊക്കെ ബട്ടർ എണ്ണയൊക്കെ തടവി വയ്ക്കണം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്.
എന്നിട്ട് വേണം നമ്മളുടെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ രണ്ട് സ്പോഞ്ചും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ലെയറായിട്ട്, ഞാൻ ഇവിടെ 5 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾക്കത് മിക്സ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം മേൽഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടോ, അതിൻ്റെ ഉൾഭാഗത്തുനിന്ന് എടുത്തത് കൊണ്ട് തന്നെ നല്ല കളറാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ അത് മാറ്റി വെച്ചേക്കുവാണ്. നമുക്കത് പിന്നീട് നമുക്ക് എടുക്കാം. അത് ഫസ്റ്റ് നമുക്ക് ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1¾ കപ്പ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് നോസിൽ വർക്കൊന്നുമില്ല, കാരണം മേലെ നമ്മളുടെ സ്പോഞ്ചിൻ്റെ ഡെക്കറേഷൻ പൊടിച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക കൂടുതലും ചെയ്യുന്നത്. ഒരു ചെറിയ നോസിൽ വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ഒരു സോഫ്റ്റ് പീക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് ക്രീമിലേക്ക്. നമ്മളുടെ ചോക്ലേറ്റ് ഞാനിവിടെ ഒരു 1½ കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ട് ഒരു 1/2 കപ്പിനേലും കുറച്ചും കൂടി കൂടുതൽ ക്രീം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നമ്മളുടെ ഒരു ഭാഗം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ലെയറിൽ നമ്മൾ ചെയ്യാനായിട്ട് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ക്രീമിലേക്ക് നമ്മളുടെ ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ബാക്കിയുള്ളത് ലെയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ചെയ്യുന്നത്, എടുത്തിരിക്കുന്നത് ഗനാഷ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്രം കോട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നമ്മളുടെ ചോക്ലേറ്റിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്യാനും ലെയറിലൊക്കെ നമ്മൾ ഈ ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ ലെയർ ചെയ്യുന്നതും നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റാണ്. നമ്മൾ റെഡ് വൈനിലാണ് നമ്മളിത് സോക്ക് ചെയ്യുന്നത്, ഷുഗർ സിറപ്പിലല്ല. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഡ് വൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതിൽ സോക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മളിത് പാർട്ടായിട്ടാണ്, രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ബോർഡിൽ. എന്നിട്ട് നമ്മളുടെ റെഡ് വൈൻ കൊണ്ട് നമുക്കത് സോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ സ്പോഞ്ചൊക്കെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ മോൾഡുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ആ ഒരു സ്പോഞ്ച് നമുക്ക് കിട്ടും, പിന്നെ കട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതിപ്പോൾ 2 മോൾഡിൽ ചെയ്തത് കൊണ്ട് നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും ആ ഒരു ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച്, അതായത് നമ്മളുടെ ഗനാഷ് ചേർത്ത ആ ഒരു ക്രീം നമുക്കതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ ലെയറിൽ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. പിന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ട്, അതിനേലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചോക്ലേറ്റ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ്. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. റെഡ് വൈനും പിന്നെ ചോക്ലേറ്റൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളെപ്പോഴും ഇത് കേക്ക് ചെയ്ത് നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കുമ്പോൾ ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തതിന് ശേഷമേ നമ്മളത് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതൊന്നും ഇരുന്ന് സെറ്റായി വരുമ്പോഴേ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്പോഞ്ചിൻ്റെ കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് കളറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പോഞ്ചിന്. ഇങ്ങനെയൊരു കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ലൈറ്റ് കളറായെന്നുള്ള ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോഴും. റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ആ റെഡ് കളറ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ ജെൽ കളറ് തന്നെ, നമ്മൾ നല്ല ജെൽ കളറ് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട്
നമ്മുടെ എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്കിനിത് ക്രം കോട്ട് ചെയ്തൊന്ന് ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. നമ്മളുടെ ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ ഈസിയാണ്. പിന്നെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, പക്ഷേ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. റെക്റ്റാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിനേലും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഫൈനൽ കോട്ടും കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുക നമുക്ക്. എന്നിട്ട് കൊടുക്കുന്നതിന് ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അത്രയും സമയം നമ്മളുടെ കേക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം കൊടുക്കാനായിട്ട്. കൊടുത്തു കഴിഞ്ഞാൽ അവർ അധികം സമയമൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ല, അതിന് മുമ്പേ കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം, ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗവും നമുക്കൊന്ന് ലെവലാക്കിയതിന് ശേഷം, ഒരുപാട് അങ്ങോട്ട് ലെവലാക്കേണ്ട കാര്യം വരുന്നില്ല, ഒന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പോഞ്ചൊക്കെ പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കുറച്ചൊക്കെ അങ്ങോട്ട് ആവാത്തത് ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മളുടെ ആ സ്പോഞ്ചൊക്കെ ഒന്ന് നമ്മളുടെ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതൊന്ന് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയൊന്നും പോകേണ്ട, ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതി. അത്രയും ആക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു മൂടിയാണ്, ഒരു ബോക്സിൻ്റെ മൂടി. അതിൻ്റെ മുകളിലൊന്ന് അതിൻ്റെ നടുക്കൊന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്ക്വയറായിട്ടുള്ള എന്തെങ്കിലും വെച്ചാൽ മതി. സ്ക്വയറോ റൗണ്ടോ ഏതെങ്കിലും മൂടി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ പൊടി, നമ്മളിപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത ആ പൊടി നമുക്കൊന്ന് ഇട്ട് അരിപ്പയിലിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ. നമ്മൾ കൈ കൊണ്ടിട്ട് ഇത്രയും ഭംഗി കിട്ടിയില്ല, അവിടെ ഇവിടെയും കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾക്കൊന്ന് സീവ് ചെയ്തെടുക്കണം. അരിച്ച് മറ്റേ നമ്മൾ പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന ആ അരിപ്പ അതിലിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സൈഡൊക്കെ ഇതേപോലെ ഒരു സ്ക്രാപ്പർ കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളുടെ പേരെഴുതി ഇതുപോലെ ചെറിയൊരു നോസിൽ വർക്കും ചെയ്ത് പേരെഴുതി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.